നമസ്തേ, ഞാൻ ഡോക്ടർ ദീപ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഉള്ളവർ എന്തെല്ലാം അവരുടെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കണം, എന്തെല്ലാം കഴിക്കാം, എന്തെല്ലാം അവോയ്ഡ് ചെയ്യണം, അതിനെക്കുറിച്ചിട്ടാണ് പറയുന്നത്. സോ ആദ്യം തന്നെ വെള്ളത്തിൻ്റെ ഇൻടേക്ക് ധാരാളം കൂട്ടുക, ധാരാളം തന്നെ വെള്ളം കുടിക്കുക, ഉപ്പിൻ്റെ അമിത ഉപയോഗം കുറയ്ക്കുക. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അമിതമായിട്ട് കഴിക്കുന്നത് കുറയ്ക്കുക, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ. പിന്നെ കുറച്ച് പുളിയുള്ള ഭക്ഷണ ഫ്രൂട്ട്സ് കഴിക്കാൻ ശ്രമിക്കുക, അതായത് നാരങ്ങ, ഓറഞ്ച്, മാതളം നാരങ്ങ, ഇതെല്ലാം വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ അത്തിപ്പഴം നല്ലതാണ്, രാജ്മ എന്ന് പറയും, കിഡ്നി ബീൻസ്, അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ നല്ലതാവും. മുതിര ഏറ്റവും എല്ലാവരും വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്, അത് വളരെ ഹെൽപ്ഫുള്ളാണ് കിഡ്നി സ്റ്റോണിന് വേണ്ടിയിട്ട്. ബാർലി നല്ലതാണ്, ഇളനീര് വെള്ളം ധാരാളമായിട്ട് കുടിക്കാൻ ശ്രമിക്കുക. പിന്നെ മീറ്റ് കഴിക്കുന്നവരാണെങ്കിൽ ഒരു 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ 230 ഗ്രാമൊക്കെ അത്രയും കഴിച്ചാൽ മതി, അതായത് കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിക്കുക, അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓക്സലേറ്റ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണം. അതിപ്പോൾ എൻ്റെ യൂറിക് ആസിഡിൻ്റെ വീഡിയോ കണ്ടവർക്കാണെങ്കിൽ മനസ്സിലാവും, കാണാത്തവരുണ്ടെങ്കിൽ യൂറിക് ആസിഡിൻ്റെ വീഡിയോ കൂടി കണ്ടിട്ട് ആ ഭക്ഷണങ്ങൾ കൂടി ഒഴിവാക്കിയാൽ നല്ലതായിരിക്കും. ഇലക്കറികൾ അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ചോക്ലേറ്റ്, ബീറ്റ്റൂട്ട്, അതെല്ലാം കടല, നട്ട്സ്, അതെല്ലാം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ പിന്നെ വഴുതനങ്ങ, പച്ചക്കറിയിലാണെങ്കിൽ വഴുതനങ്ങ, വെള്ളരിക്ക, തക്കാളി, ഇതെല്ലാം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫ്രൂട്ട്സിൽ കസ്റ്റർഡ് ആപ്പിൾ അവോയ്ഡ് ചെയ്യണം, ചിക്കു, സപ്പോട്ട എന്ന് പറയും, അത് അവോയ്ഡ് ചെയ്യണം. പിന്നെ മധുരത്തിൻ്റെ ഇൻടേക്ക് കൂടുതലുള്ളവർ പ്രത്യേകം അതൊന്ന് കുറയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ വീട്ടിൽ നമുക്ക് തുളസി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളമായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ സാധാരണ തുളസി ഇട്ട് വെച്ചിട്ടുള്ള വെള്ളം, രാത്രി കുറച്ച് തുളസി ഇട്ട് വെച്ചിട്ട് രാവിലെ ആ വെള്ളത്തിൽ കുറച്ച് തേൻ ചേർത്ത് കുടിക്കുന്നത് നല്ലതായിരിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ തുളസി ഇട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം അതായാലും അത് തണുത്തതിൻ്റെ ശേഷം അതിൽ തേൻ ആഡ് ചെയ്തിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. അതേപോലെ തന്നെ ആയുർവേദ മരുന്നുകൾ ഒത്തിരിയുണ്ട്, പുനർനവാസമുണ്ട്, ഗോക്ഷരതി, ഗുഗുലു, ചന്ദ്രപ്രഭ, ഒത്തിരി മെഡിസിൻസ് ഉണ്ട്. അത് നിങ്ങൾ വേണമെങ്കിൽ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ കണ്ടിട്ട് തന്നെ അത് വാങ്ങിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബാക്കി നമുക്ക് നാട്ടിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ട് കല്ലുരുക്കി, അല്ലെങ്കിൽ ഇലമുളച്ചി, അങ്ങനെയുള്ള ഒത്തിരി, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും, അതുകൊണ്ട് അധികം മെൻഷൻ ചെയ്യില്ല. താങ്ക് യു.